നമസ്കാരം. പശ്ചിമബംഗാളിൽ ഉടലെടുക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, രാഷ്ട്രീയ പകപോക്കലുകൾ, ഇതിൻ്റെയൊക്കെ കണക്ക് തീർക്കാൻ സുപ്രീം കോടതിയെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. കോടതികളല്ല രാഷ്ട്രീയ കണക്കുകൾ തീർക്കാനും ഒത്തുതീർപ്പ് നടത്താനും അവിടെ ശ്രമിക്കുന്നത്. അതിന് നിങ്ങൾ ചാനൽ ചർച്ചകളോ മറ്റ് ചാനൽ പരിപാടികളോ നോക്കിക്കോളൂ എന്നാണ് ഇപ്പോൾ ശരത് അരവിന്ദ് ബോബ്ഡെ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, ശക്തമായൊരു മറുപടിയാണ് പശ്ചിമബംഗാൾ സർക്കാർ പ്രതിനിധിക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ശക്തമായി വാദിച്ചിരിക്കുന്നത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, BJP ആക്രമണ പ്രത്യാക്രമണ പരമ്പര തുടർച്ചയായി അവിടെ വരുമ്പോൾ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത്. പ്രത്യേകിച്ചും BJPക്ക് വേണ്ടി ഹാജരായ ഗൗരവ് ഭാട്ടിയ, അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായത് കപിൽ സിബൽ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള വലിയ തോതിലുള്ള ഒരു അഭിഭാഷക വാഗ്വാദം നടക്കുമ്പോൾ അത് വലിയ തോതിൽ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. BJPയുടെ ഗൗരവ് ബൻസൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഗൗരവ് ഭാട്ടിയയുടെ വാക്കുകൾ, ആ വാക്കുകൾ കൃത്യമായി സുപ്രീം കോടതി നിരീക്ഷിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ആക്രമണങ്ങൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ ആക്രമണം, BJPയുടെ പ്രത്യാക്രമണം, ഇതൊക്കെ കൊലപാതക കണക്കുകളായി, അത്തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലുകളായി മാറുമ്പോൾ അത് ചാനൽ ചർച്ചകളിൽ പോയി പങ്കെടുത്ത് പറയൂ, അതിനുള്ള വേദിയല്ല സുപ്രീം കോടതി എന്നുള്ള ഒരു ശക്തമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇന്ത്യയിലെ തന്നെ പരമോന്നത കോടതിയുടെ ന്യായാധിപൻ ശരത് അരവിന്ദ് ബോബ്ഡെ നടത്തിയിരിക്കുന്നത്. മാതൃകാപരമായിട്ടുള്ള പല കാര്യങ്ങളും നിർവഹിക്കാനും നീതി നിർവഹണം നടത്താനുമാണ് ശ്രമിക്കുന്നത്. അതിന് ഇവിടെ ഒരു പൊതുതാൽപ്പര്യ ഹർജി കൊടുക്കാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് കൂടി ഇവിടെ കപിൽ സിബൽ അതിനുള്ള ഒരു ശക്തമായ ചോദ്യം ഇടുകയാണ് ചെയ്തിരുന്നത്. കപിൽ സിബൽ ഒരു രാഷ്ട്രീയക്കാരനല്ലേ എന്ന ചോദ്യത്തിനും BJP ഇപ്പോൾ അവിടെ മറുപടിയായി പറയുന്നുണ്ട്. എന്നാൽ കൊലപാതക കണക്കുകൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട കാര്യമില്ല. പൊതുതാൽപ്പര്യ ഹർജിയായി ഇത്തരം വിഷയങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. ഗൗരവ് ഭാട്ടി ഇതൊരു പൊതുതാൽപ്പര്യ ഹർജിയായി ഏറ്റാണ് BJPക്ക് വേണ്ടിയാണെങ്കിൽ പോലും അദ്ദേഹം സമർപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമണം ഉൾപ്പെടെ വെസ്റ്റ്ബംഗാളിൽ, പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ കീഴിൽ കുത്തഴിഞ്ഞ ഭരണമാണ് നടക്കുന്നത് എന്ന പരോക്ഷമായ വിവാദം, അത് വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും സുപ്രീം കോടതി വഴി പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ ശക്തമായൊരു വിധി, അത്തരത്തിലുള്ള നീക്കത്തിന് വേണ്ടി ആയിരുന്നു പൊതു താല്പര്യ ഹർജി നടത്തിയതെങ്കിൽ അതിനെതിരെയായിരുന്നു ശരത് അരവിന്ദ് ബോബ്ഡെ ശക്തമായൊരു നീക്കം നടത്തിയത്. BJP ആയിരുന്നാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നാലും അതിന് വിരുദ്ധമാകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമല്ലാത്ത ഒരു നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത്. രാഷ്ട്രീയ കണക്കുകൾ തീർക്കാൻ മാത്രം കോടതിയെ സമീപിക്കുന്നത് തെറ്റായ ഒരു സന്ദേശമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ജനങ്ങളിലൂടെയും. അത് ഒരു മോശമായ തെറ്റായ സന്ദേശം തന്നെയായിരിക്കും നൽകുന്നതെന്നും, മറിച്ച് ജനലക്ഷങ്ങളെ അണിനിരത്തുന്ന ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളായിരിക്കണം അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നായിരുന്നു ഏറ്റവും നിർണായകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് BJPയുടെ നേതാവായ ദുലാൽ കുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ഒരു പൊതുതാൽപ്പര്യ ഹർജി എന്ന രൂപേണ, അത്തരത്തിൽ ആ വിഷയത്തിൽ CBI അന്വേഷണം വേണം എന്നുൾപ്പെടെയുള്ള ദുലാൽ കുമാറിൻ്റെ കുടുംബം CBIയുടെ അന്വേഷണം വേണമെന്ന പരാമർശമുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്ത് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.